ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒറ്റപ്പാലത്തെ കോടതി സമുച്ചയം ജീർണാവസ്ഥയിലെന്ന് സബ് കളക്ടറുടെ റിപ്പോർട്ട്. കെട്ടിടം സംരക്ഷിക്കണോ ചരിത്ര സ്മാരകമാക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും സബ് കളക്ടർ. കെട്ടിടം ചരിത്ര സ്മാരകമാക്കണമെന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ ആവശ്യത്തെ പരിഗണിക്കാതെയാണ് സബ് കളക്ടർ റിപ്പോർട്ട് നൽകിയത്. ചരിത്ര പ്രാധാന്യമുള്ള ഒറ്റപ്പാലത്തെ കോടതി സമുച്ചയം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ ശുപാർശയെ തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സബ് കളക്ടർ പരിശോധന നടത്തിയത്. കോടതി സമുച്ചയം പരിശോധിച്ചാലും നിവേദനങ്ങളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിലുമാണ് കെട്ടിടം സംരക്ഷിക്കേണ്ടതുണ്ടോ എന്ന് സർക്കാർ തലത്തിൽ തീരുമാനിക്കേണ്ടതാണെന്ന് സബ് കളക്ടർ റിപ്പോർട്ടിൽ പറയുന്നത്. കെട്ടിടത്തിന് 100 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പും നഗരസഭയും തഹസിൽദാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കാലപ്പഴക്കത്തിനൊപ്പം പരിമിതമായ സൗകര്യങ്ങളാണ് ഉള്ളത്. കെട്ടിടം പരിശോധിച്ചതിൽ മുൻസിഫിൻ്റെ ചേംബറിലും മറ്റു സ്ഥലങ്ങളിലും പ്ലാസ്റ്റിക് ഷീറ്റുകൾ ഉപയോഗിച്ചാണ് സുരക്ഷിച്ച് ഒരുക്കിയിട്ടുള്ളതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജും പരിശോധന നടത്തിയിരുന്നു. കോടതി കെട്ടിടം നിലനിർത്തിക്കൊണ്ട് പുനരുദ്ധാരണം നടത്തുമ്പോൾ കാലോചിതമായ സ്ഥല ലഭ്യത ഉണ്ടാവില്ല. ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടം എന്ന വാദങ്ങളുടെ ആധികാരികത സംബന്ധിച്ച് ചരിത്രകാരന്മാരുടെ അഭിപ്രായം തേടാവുന്നതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം പൈതൃക കെട്ടിടങ്ങളായി കണ്ടെത്തിയ കോടതി കെട്ടിടങ്ങളിൽ ഒറ്റപ്പാലമില്ലെന്നാണ് ബാർ അസോസിയേഷൻ്റെ നിവേദനത്തിൽ പറയുന്നത്. സബ് കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ട് നിലവിൽ ജില്ലാ കളക്ടറുടെ പരിഗണനയിലാണ്. നിലവിലെ കെട്ടിടം പൊളിച്ച് ഒറ്റപ്പാലത്ത് എല്ലാ കോടതികളെയും ഒരു കുടക്കീഴിലാക്കാവുന്ന രീതിയിൽ കോടതി സമുച്ചയം നിർമ്മിക്കാൻ 23.35 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു. ഇതിനിടയിലാണ് കെട്ടിടത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പരിസ്ഥിതിവാദികളും സാംസ്കാരിക പ്രവർത്തകരും രംഗത്ത് വന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.